ഏവർക്കും വിനീത നമസ്കാരം. നാണമില്ലാത്തവൻ്റെ ആസനത്തിലെ ആല് മുളച്ചു കഴിഞ്ഞാൽ ഇനി അവനെ അന്തം കമ്മിയെന്നും അല്ലെങ്കിൽ ചെമ്പ് വിജയൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അതിൻ്റെ ഉത്തമ ഉദാഹരണം ഇന്നലെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഒരു നിർണായകമായിട്ടുള്ള ഒരു വിധി കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതെന്ന് നമുക്കൊന്ന് നോക്കാം. 2019 ഒരു വാഹനപടം ഉണ്ടായിരുന്നു. ആ വാഹനം, ഒരു കാറും ഒരു ടൂ വീലറും തമ്മിൽ അപകടം ഉണ്ടായ സമയത്ത് ടൂ വീലർ ഓടിച്ചിരുന്ന കെ എം ബഷീർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ മരണപ്പെട്ടു. ആ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാർ ഓടിച്ചിരുന്ന കളക്ടറായിരുന്ന ശ്രീറാം വെങ്കിട്ടരാമനെ എതിരെ നരഹത്യാ കേസ് എടുത്തിരുന്നു. ആ നരഹത്യാ കേസ് വലിയ രീതിയിലുള്ള വിവാദമാവുന്ന തരത്തിലേക്കായിരുന്നു പൊതുസമൂഹത്തിനിടയിൽ ചർച്ച ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച് ഇവിടുത്തെ മതമൗലികവാദികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ പാരമ്പര്യം ഏറി നടക്കുന്ന, കേരളത്തിൽ വർഷങ്ങളായിട്ട് തന്നെ ഒരു സംഘടന സംവിധാനം എന്നുള്ള രീതിയിലൊക്കെ നടക്കുന്ന ഇവിടുത്തെ കാന്തപുരം അബൂബക്കറിനെ പോലെയുള്ള ആളുകളുടെ സമസ്തയുടെ എല്ലാം വിഭാഗങ്ങൾ പല രീതിയിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ആ കേസ് വ്യാപകമാക്കാനും അല്ലെങ്കിൽ ആ കേസ് വലിയ രീതിയിൽ ടൈറ്റാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാന്തപുരം അബൂബക്കറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാന്തപുരം വിഭാഗമായിട്ട് വലിയ രീതിയിൽ ബന്ധം പുലർത്തുന്ന, തോളോട് തോൾ ചേർന്നു പ്രവർത്തിക്കുന്ന വ്യക്തിയാണല്ലോ പിണറായി വിജയൻ. അത് പലപ്പോഴായിട്ട് അവരുടെ പരിപാടികളിലൊക്കെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും അതുപോലെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ CPM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയം മുതൽക്കേ തന്നെ പ്രധാനപ്പെട്ട ഒരു അതിഥിയായിട്ട് ഈ കാന്തപുരം വിഭാഗത്തിൻ്റെ പല പ്രോഗ്രാമുകളിലും പിണറായി വിജയൻ ഉണ്ടാവും. അതുപോലെ അവർക്ക് നേരിട്ട് എപ്പോൾ വേണമെങ്കിലും ഈ മഹാരഥനെ പോയി നേരിട്ട് കാണാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയ്ക്കും ബന്ധമുള്ള ഒരു വിഭാഗമാണ് ഈ പറയുന്ന കാന്തപുരം വിഭാഗവും അത് പിണറായി വിജയനുമായിട്ടുള്ളത്. ഈ പിണറായി വിജയൻ്റെ ഭരണത്തിലിരിക്കുന്ന സമയത്ത് അവരുടെ ഒരു പ്രേരണയ്ക്ക് വേണ്ടിയിട്ട് എന്ത് നിലപാടും മാറ്റിമറിക്കാനായിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ സാധിക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ നരഹത്യ കേസ് എടുത്തതിന് ശേഷം അതിൻ്റെ സ്വാഭാവികമായിട്ട് ഇതുപോലെ മദ്യം കഴിച്ചുകൊണ്ട് വാഹനമോടിച്ച് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തി എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ നിയമപരമായിട്ടുള്ള നടപടി എന്നുള്ള രീതിയിൽ ഉണ്ടാകുമെന്നുള്ളത് ഒരു സംശയമില്ല. ശ്രീറാം വെങ്കിട്ടരാമനെ സസ്പെൻഡ് ചെയ്തിരുന്നു. സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആലപ്പുഴ കളക്ടറായിട്ട് ശ്രീറാം വെങ്കിട്ടരാമനെ വീണ്ടും നിയമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ. ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഇസ്ലാമിക മതമൗലികവാദികൾ നടത്തുന്ന പ്രവർത്തനം, അത് കേരളത്തിൽ ഏതെല്ലാം തരത്തിൽ ഇവിടുത്തെ സർക്കാരിനെ ഭയപ്പെടുത്തുന്നുണ്ട്, അവരുടെ വോട്ട് ബാങ്കിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിലപാട് ഇവിടെ ഏത് മുസ്ലിം സംഘടന എടുത്താലും അവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഇനി എന്ത് തന്നെയാണെങ്കിലും മന്ത്രിയെ മാറ്റാനോ കളക്ടറെ മാറ്റാനോ ഇനി വേറെ ഒരു MLA സ്ഥാനം വേണമെങ്കിൽ രാജിവെപ്പിക്കാൻ വരും ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഈ അന്തം കമ്മികൾ, ഹിന്ദുവിരുദ്ധ ശക്തികൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഈ ഈ നശിച്ച വർഗം തന്നെ എന്ന് നമ്മൾക്ക് പറയാം. ഈ വർഗം അത് ഏത് തരത്തിലുള്ള നിലപാട് വേണമെങ്കിലും ശ്രീറാം വെങ്കിട്ടരാമനെതിരെ ഇതുപോലുള്ള മുസ്ലിം സംഘടനകൾ വ്യാപകമായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ആലപ്പുഴയുടെ തിരുവോരങ്ങളിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കാനിറങ്ങിയത്. അതുകൂടാതെ കേരളത്തിലെ മറ്റ് 13 ജില്ലകളിലും വ്യാപകമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് ശ്രീറാം വെങ്കിട്ടരാമനെ ഒരു കാരണവശാലും ആലപ്പുഴ കളക്ടറായി ഇരുത്താൻ പാടില്ല, അത് ഉണ്ടെങ്കിൽ സർക്കാർ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു വമ്പിച്ച പ്രതിഷേധ റാലികൾ നടത്തിക്കൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ജിഹാദികളുടെ, ഇസ്ലാമിക മതമൗലികവാദികളുടെ കാലു നിൽക്കുന്ന ഈ മുഖ്യമന്ത്രിയെ വിറപ്പിച്ചുകൊണ്ട് ഇരട്ടച്ചെങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് അത് വെറും പെരട്ടച്ചെങ്കാണ് എന്ന് കേരളത്തിലെ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അടുത്ത നിമിഷം തന്നെ 2 ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു പ്രധാനപ്പെട്ട നിലപാടെടുത്തുകൊണ്ട് ശ്രീറാം വെങ്കിട്ടരാമനെ ഒഴിവാക്കിയിരുന്നു. ഇത് കളക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി, എന്നിട്ട് അവിടെ മറ്റൊരു കളക്ടറെ പ്രതിഷ്ഠിച്ചിരുന്നു. ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ വ്യാപകമായിട്ടുള്ള മഴ പെയ്യുന്നൊരു സമയമായിരുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ചെറുതായിട്ട് പല ജില്ലകളിലും ഉണ്ടാകുന്നൊരു സാഹചര്യമായിരുന്നു. യെല്ലോ അലർട്ടും അതുപോലെ തന്നെ റെഡ് അലർട്ടൊക്കെ പല സ്ഥലങ്ങളും പ്രഖ്യാപിക്കുന്ന ഒരു വിഷയമായിരുന്നു. പക്ഷേ ആ സമയത്ത് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ പ്രകൃതി സംബന്ധമായിട്ടുള്ള കാലാവസ്ഥ വിഷയങ്ങളിൽ വിവരങ്ങൾ മാധ്യമപ്രവർത്തകരെ അറിയിക്കാൻ വേണ്ടി വന്നിരുന്ന ഈ മുഖ്യമന്ത്രി ഒരു കാരണവശാലും ഈ വെങ്കിട്ടരാമനെ മാറ്റുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി അവിടെ നിന്ന് പത്രസമ്മേളനം കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉടൻ വന്നൊരു വിഷയമായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ കളക്ടർ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഈ പറയുന്ന പിണറായി വിജയനെ പോലെയുള്ള മുഖ്യമന്ത്രിമാർ നമ്മുടെ കേരളത്തിൽ ഭരിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് അല്ലെങ്കിൽ ദേശീയവാദികൾക്ക് ഒപ്പം നിന്നുകൊണ്ട് എടുക്കുമെന്ന് തോന്നുന്നുണ്ട്. ഒരിക്കലും ഇവരുടെ പ്രധാന പരിപാടി ഇവിടുത്തെ സംഘടിതമായിട്ടുള്ള 26% 30% ഇടയിൽ നിൽക്കുന്ന ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ പ്രീണിപ്പിക്കുക, അവർ മുന്നോട്ട് വെക്കുന്ന ഏതാശയമാണെങ്കിലും വഖഫ് ബോർഡിൻ്റെ വിഷയങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ
വീണ്ടും ഇന്ന് മറ്റൊരു വഖഫ് ബോർഡിൻ്റെ വിഷയമായിട്ട് എറണാകുളം ജില്ലയിൽ ഏകദേശം 410 ഏക്കർ ഭൂമി അവർക്ക് ചെറായിലുണ്ട്. ആ ചെറായിലെ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയൊരു പ്രോബ്ലം നടക്കുന്നുണ്ട്. അതിലൊക്കെ ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ നേതാക്കന്മാർ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ ഒരു വളരെ ആശാവഹമായിട്ട് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ തേനും പാലും ഒഴുകുന്ന തരത്തിലേക്കുള്ള നിലപാടുകളുമായിട്ട് കൂടിയാണ് വഖഫ് ബോർഡിൻ്റെ ആൾക്കാരെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ മാധ്യമ പ്രവർത്തകരെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം അവർ പറയുന്ന വിഷയങ്ങൾ ഇവിടെ നടത്തി കൊടുക്കാനായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഏത് സമയത്തും പ്രതിജ്ഞാബദ്ധരാണെന്ന്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ ഇന്ന് ഒരു വലിയ വിഭാഗം ഹൈന്ദവ സമൂഹം പ്രവർത്തിക്കുന്നുണ്ട്. ഹൈന്ദവ സമൂഹം എന്ന് പറഞ്ഞാൽ അന്ധം കമ്പികളിൽ നിന്ന് തന്നെ നമുക്ക് വേണം പറയാൻ പറ്റും. അവർ ചില സംവരണങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായി ബന്ധപ്പെട്ടുണ്ട്, സഹകരണ സംഘങ്ങൾ സഹകരണ ഓഫീസുകളുമായി ബന്ധപ്പെട്ടൊക്കെ ചില ലോണുകളും മറ്റുള്ളതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അവിടെ ഭരണത്തിലിരിക്കുന്ന കേരളത്തിലെ ഭൂരിഭാഗം സഹകരണ ബാങ്കുകളെല്ലാം ഭരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ പാനലാണ്. ഈ പാനലിൻ്റെ ഭാഗത്തു നിന്ന് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൈക്കൊണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കളിലെ പല ആളുകളും തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സപ്പോർട്ട് തുടങ്ങിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആർക്കും തന്നെ ഈ ഒരു സംവിധാനത്തോട് യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ല. കാരണം ആത്മാർത്ഥത കാണിക്കാൻ മാത്രമുള്ള ഒരു കാതലും ഇവിടുത്തെ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ മതമൗലികവാദികൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മതമൗലികവാദികൾ എടുക്കുന്ന ഏതൊരു തീരുമാനമാണെങ്കിലും അവർക്ക് അനുകൂലമായിക്കൊണ്ട് മതമൗലികവാദികളുടെ നിലപാടുകൾക്ക് ഒപ്പം നിന്നുകൊണ്ട് അത് ശ്രീറാം വെങ്കിട്ടരാമനല്ല, ഇനി ശ്രീറാം വെങ്കിട്ടരാമൻ്റെ ഭാര്യയായിട്ട് എറണാകുളം ജില്ലാ കലക്ടറായിരിക്കുന്ന സ്ത്രീയെ പോലും ഇവരുടെ ഒരു പ്രഷറിന്മേൽ ആ ഒരു തലസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ എങ്ങനെയാണെങ്കിലും കോടതി ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ നരഹത്യ എന്ന് പറയുന്ന കേസ് എടുത്തു മാറ്റുകയും ശ്രീറാം വെങ്കിട്ടരാമൻ മദ്യം കഴിച്ചുകൊണ്ട് വാഹനം ഓടിച്ചതിന് യാതൊരുവിധ തെളിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ശ്രീറാം വെങ്കിട്ടരാമൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയുടെയും പേരിലുണ്ടായി എടുത്തിരുന്ന നരഹത്യ കേസ് ഇപ്പോൾ ഒഴിവാക്കി. ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ കുരു പൊട്ടി നാണം കെട്ട് നാറിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ പറയുന്ന പാരമ്പര്യം അനുഷ്ഠിക്കുന്ന നദൂത്തുൽ മുജാഹിദീൻ അതുപോലെ കാന്തപുരം അബൂബക്കറിനെ പോലെയുള്ള ആളുകളുടെ സുന്നി വിഭാഗം, ഈ വിഭാഗമെല്ലാം ഇപ്പം നാണം കെട്ട് കോടതി മുന്നിൽ നാണം കെട്ട് നിർനാശമായിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സത്യത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങുന്ന സമയത്ത് ശ്രീറാം വെങ്കിട്ടരാമൻ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് പൂർണ്ണനായിട്ട് ആ വിഷയങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനുള്ള കേസ് ഇപ്പം ഏകദേശം തീരുമാനമാണ്. മറ്റൊരു കോടതിയിലേക്ക് ഇത് മാറ്റുന്ന വിഷയമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എന്തോ നടക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ ഈ ഇസ്ലാമിക മതമൗലികവാദികളെല്ലാവരും തന്നെ ഈ വിഷയത്തിൽ വളരെയധികം മോശമായ രീതിയിലേക്ക് സമൂഹത്തിൻ്റെ ഇടയിൽ ഇവർ നടത്തിയിരുന്ന പ്രതിഷേധം എന്തിനായിരുന്നു? കെ എം ബഷീർ എന്ന് പറയുന്ന വ്യക്തിയെ വാഹനമിടിച്ച് കൊല്ലാനായിട്ട് ശ്രീറാം വെങ്കിട്ടരാമന് എന്തെങ്കിലും മുൻവൈരാഗ്യം ഈ വ്യക്തിയോടുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. യാദൃശ്ചികമായിട്ട് സംഭവിച്ചൊരു വിഷയമാണ്. ഈ കെ എം ബഷീറിന് പകരം ഏതെങ്കിലും ഒരു ഹിന്ദുവാണ് അവിടെ വാഹനം അപകടത്തിൽ മരണപ്പെട്ടിരുന്നെങ്കിൽ ഈ പറയുന്ന സമസ്തയും കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരുമായിരുന്നു? ഒരിക്കലുമില്ല. അപ്പോൾ ഇവിടുത്തെ പ്രധാന വിഷയം മതം തലക്ക് പിടിച്ചിട്ടുള്ള ഈ നരാധമന്മാർ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിക മതമൗലികവാദികൾ രാജ്യദ്രോഹത്തിന് ഇവിടെ ഏത് സംഘടന രാജ്യദ്രോഹം ചെയ്താലും അവരെ മതത്തിൻ്റെ പേരിൽ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഇതുപോലെയുള്ള തെമ്മാടികളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ യഥാർത്ഥ ശാപമെന്നും ഈ ശാപങ്ങളെ തലയിൽ പേറുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം, പിണറായി വിജയനെ പോലുള്ള ഭരണകൂടങ്ങൾ കേരളത്തിൻ്റെ നാശം കണ്ടിട്ട് മാത്രമേ ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു മാറുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും കോടതി നല്ല ഗംഭീര പണിയാണ് കൊടുത്തിരിക്കുന്നത്. വന്ദേ മാതരം, നമസ്കാരം.